Thank you, Grant. Tēnā tātou katoa. Namaste. Good morning. My name is Priyanka Radhakrishnan. I was born in India, grew up in Singapore, and I'm now proud to call New Zealand my home. I'm grateful for the opportunities that New Zealand provided me when I came here alone as a young adult, and I'm here today because I want to give something back. ഇന്നലെ മുതൽ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് പ്രിയങ്ക രാധാകൃഷ്ണൻ എന്നുള്ളത്. ന്യൂസിലൻഡിന്റെ മന്ത്രിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് പ്രിയങ്ക രാധാകൃഷ്ണൻ. ജെസിൻഡ ആർഡിയുടെ ലേബർ പാർട്ടി അംഗമാണ് പ്രിയങ്ക. ഇത്തരത്തില് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്ത്യൻ വംശജർ അവരുടെ പേര് ഉയർത്തി കാണിക്കുന്നത് നമുക്ക് വളരെയധികം അഭിമാനം നൽകുന്ന ഒന്നാണ്. കമല ഹാരിസിന് ശേഷം ഇപ്പൊ പ്രിയങ്ക എത്തിയിരിക്കുകയാണ്. ഇത് കുറച്ച് സ്പെഷ്യലും കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇതിനൊരു മലയാളി സാന്നിധ്യം ഉണ്ടാകുന്നത് കുറച്ചും കൂടി പ്രത്യേകത കൂട്ടുന്നതാണ്. ഇത്തരത്തിൽ ആരാണ് നമുക്ക് അഭിമാനമായി മാറിയിരിക്കുന്ന ഈ ഒരു പ്രിയങ്ക രാധാകൃഷ്ണനെന്നും അതോടൊപ്പം തന്നെ ഇവരുടെ മലയാളി വേരെന്താണെന്നും നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമസ്കാരം, ഇതായ മലയാളി. കഴിഞ്ഞ ഓഗസ്റ്റില് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജെസിൻഡ ആർഡേ അവിടുത്തെ മലയാളികൾക്ക് വേണ്ടി ഹാപ്പി ഓണം വിഷ് ചെയ്തിരുന്നു. ഈ ഒരു വീഡിയോയില് ഇവരുടെ തൊട്ടടുത്ത് നിന്ന പ്രിയങ്ക എല്ലാവരും ശ്രദ്ധിച്ചു. ഇംഗ്ലീഷിൽ ഓണത്തെ പറ്റി വിശദീകരിച്ച പ്രിയങ്ക ഏറ്റവും ഒടുവിൽ നല്ല ഒന്നാന്തരം മലയാളത്തില് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം എന്ന് ആശംസിച്ച ആ ഒരു മലയാളി സാന്നിധ്യം ഇന്ന് ഇന്ത്യക്ക് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. Kyorakoto, namaskaram. My name is Priyanka Radhakrishnan, and I'm the Parliamentary Private Secretary to the Minister for Ethnic Communities, and I'm here with our wonderful Prime Minister, Jacinda Ardern. Kyorakoto, as we celebrate Kerala's Harvest Festival, we want to wish our New Zealand Malayali community a very happy Onam. Onam is one of the most important festivals for our community, and an excellent opportunity for us to share the beauty and the richness of Malayali culture. As you celebrate Onam with your loved ones, I wish you peace, happiness and love. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മലയാളികളുള്ള പ്രിയങ്ക രാധാകൃഷ്ണൻ എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള വടവരപ്പറപ്പ് ആ രാധാകൃഷ്ണന്റെയും ഉഷയുടെയും മകളാണ്. ചെന്നൈയിൽ ജനിച്ച പ്രിയങ്ക തന്റെ 5 വയസ്സിലെ മാതാപിതാക്കൾക്കൊപ്പം സിംഗപ്പൂരിൽ പോവുകയും പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം സിംഗപ്പൂരിലാണ് നടത്തിയത്. തുടർന്ന് ഉപരിപഠനത്തിന് വേണ്ടിയിട്ടാണ് പ്രിയങ്ക ന്യൂസിലൻഡിലേക്ക് പോയത്. അവിടെ വെച്ചായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും രാഷ്ട്രീയത്തിലൊരു നിറ സാന്നിധ്യമായി മാറി. ചെറുപ്പം മുതലേ പ്രസംഗ മത്സരങ്ങളിലും മറ്റും പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു പ്രിയങ്ക. ഇത്തരത്തിലെ സ്കൂളിലെ നിറ സാന്നിധ്യമായിരുന്നു പൊതുവേദികളിലൊക്കെ പ്രിയങ്ക നിറഞ്ഞു നിന്നിരുന്നത് ആ ഒരു കാലഘട്ടത്തില്. തുടർന്ന് ആളുകളുമായി ഇടപെടുന്നതിന് പ്രിയങ്കയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രിയങ്ക ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയതും പൊതുവേദിയിലേക്ക് പ്രിയങ്ക എത്തിത്തുടങ്ങിയതും. 2004 വിദേശ വിദ്യാർത്ഥിയായി സ്റ്റുഡന്റ് വിസയിലാണ് വില്ലിംഗ്ടണിലെ വിക്ടോറിയ കോളേജിലേക്ക് പ്രിയങ്ക എത്തുന്നത്. അവിടെ നിന്നായിരുന്നു പ്രിയങ്കയുടെ പൊതുജീവിതം ആരംഭിക്കുന്നത്. ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ഓഫീസറായാണ് പൊതുജീവിതത്തിലേക്ക് പ്രിയങ്ക കടന്നത്. പിന്നീട് 14 വർഷത്തോളം ലേബർ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു 14 വർഷം കൊണ്ട് തന്നെ ലേബർ പാർട്ടിയുടെ നയരൂപീകരണത്തിന്റെ ഉറച്ച ശബ്ദമായി പ്രിയങ്ക മാറുകയും ചെയ്തു. ഇത്തരത്തിൽ ന്യൂസിലൻഡിന്റെ അധികാര പദവിയിലേക്ക് ഒരു മലയാളി സാന്നിധ്യം എത്തുമ്പോൾ ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധേയമാകുന്നത് പ്രിയങ്കയുടെ രാഷ്ട്രീയ പാരമ്പര്യം തന്നെയാണ്. തനിക്ക് കേരളത്തിലെ രാഷ്ട്രീയ വേരുകൾ ഉണ്ടെന്നും രാഷ്ട്രീയ പാരമ്പര്യത്തിന് കേരളത്തിന് വലിയൊരു പങ്കുണ്ടെന്നും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ജീവിതത്തിന് പ്രചോദനമായത് തന്റെ മുതുമുത്തച്ഛനാണ് എന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ നേരത്തെ പ്രിയങ്ക തന്നെ പറഞ്ഞിരുന്നു. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന് സജീവമായിരുന്ന വ്യക്തിയും അതോടൊപ്പം തന്നെ ഐക്യ കേരള രൂപീകരണത്തിന് ഒരു വലിയ പങ്ക് വഹിച്ചിരുന്ന വ്യക്തിയുമായ വി ആർ കൃഷ്ണപിള്ളയാണ് പ്രിയങ്കയുടെ മുതുമുത്തച്ഛൻ. ഇത്തരത്തില് കേരള സംസ്ഥാന രൂപീകരണത്തിനും നവോത്ഥാനത്തിനുമൊക്കെ വലിയൊരു പങ്ക് വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഈ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് ഇന്ന് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രചോദനവും പാരമ്പര്യവുമായി നിലനിൽക്കുന്നത്. ഇതാണ് ഇന്ന് ന്യൂസിലൻഡ് മന്ത്രിസഭയിൽ ഉയർന്നു കേൾക്കുന്ന ആ ഒരു മലയാളി പേര്. വിക്ടോറിയ കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ പ്രിയങ്ക മീഡിയ സ്റ്റഡീസിലും സോഷ്യോളജിയിലും പഠനം പൂർത്തിയാക്കി. തുടർന്ന് 2006 ലേബർ പാർട്ടിയിൽ അംഗത്വം എടുക്കുകയും 2017 MP ആവുകയും 2019 പാർലമെന്ററി പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുകയും പിന്നീട് ഇപ്പോഴത്തെ മന്ത്രിയാവുകയും ചെയ്തിരിക്കുകയാണ്. യുവജനക്ഷേമം, സാമൂഹിക വികസനം തുടങ്ങിയ വകുപ്പുകളാണ് പ്രിയങ്ക കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം അഭിമാനം നൽകുന്ന ഒരു നിമിഷം തന്നെയാണ്. പ്രിയങ്ക എന്ന് പറയുമ്പോൾ ഇത്തവണത്തെ ന്യൂസിലൻഡ് സർക്കാരിനെ പറ്റി പറയാതിരിക്കാനേ സാധിക്കില്ല. ഇത്തരത്തില് നാനാത്വത്തിൽ ഏകത്വം എന്താണെന്ന് ലോകത്തിന് തന്നെ ഒരു പ്രധാനമന്ത്രി ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുകയാണ്. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് ഇത്തവണത്തെ ന്യൂസിലൻഡ് സർക്കാർ എത്തിയിരിക്കുന്നത്.
20 മന്ത്രിസഭയിലെ 8 അംഗങ്ങളും സ്ത്രീകളും അതിൽ തന്നെ ന്യൂസിലൻഡിലെ ഗോത്രവർഗത്തിൽപ്പെട്ടവരെ സ്പെസിഫിക്കപ്പെട്ടവരെ LGBT കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരൊക്കെ ഈ ഒരു മന്ത്രിസഭയുടെ അംഗങ്ങളാണ്. ഇങ്ങനെ നാനാത്വത്തിന്റെ ഏകത്വം എന്താണെന്ന് പ്രവർത്തിച്ച് കാണിച്ചു തന്നിരിക്കുകയാണ് ന്യൂസിലൻഡിന്റെ സർക്കാർ. ഇത് യഥാർത്ഥത്തിൽ ലോകത്തിൽ തന്നെ മാതൃകയാക്കാവുന്ന ഒന്നാണ്. ഇങ്ങനെ കഴിവുള്ള പല വിഭാഗത്തിലുള്ള ആളുകൾ ഒത്തുകൂടിയാൽ അല്ലെങ്കിൽ ഏകത്വം എന്നുള്ളത് ഇന്ന് വാക്കുകൾ മാത്രം ഒതുങ്ങുമ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു തന്നിരിക്കുന്ന ന്യൂസിലൻഡ് സർക്കാരിനെ മാതൃകയാക്കുകയാണെങ്കിൽ ഇവിടെ നവോത്ഥാനം ഉണ്ടാകും അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകും എന്നത് വ്യക്തമാണ്. എന്തായാലും ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുന്ന ഒരു സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുവന്ന ന്യൂസിലൻഡിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് അഭിമാനമായ, അതിലുപരി മലയാളികൾക്ക് അഭിമാനമായ പ്രിയങ്ക രാധാകൃഷ്ണന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് തീർച്ചയായും നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു പ്രചോദനമായി മാറും. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഇന്ത്യയുടെ പേര് ഇനിയും ഉയർന്നു കേൾക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അറിയുന്നതിനായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.